നമസ്കാരം. രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ ആഗ്രഹം അത് വെറും സ്വപ്നം മാത്രമായി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഹാട്രിക് വിജയം കുറിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളും എ ഇ പിയും ഏറെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഊട്ടണൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ എ ഇ പി ഭരണ തുടർച്ച ഉറപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനം ലഭിച്ച ഫലമനുസരിച്ച് എ ഇ പി 55 സീറ്റുകളിലും ബി ജെ പി 15 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ്. അതേസമയം 70-ൽ 67 സീറ്റും നേടി 2015 നേടിയ അപ്രമാദിത്ത വിജയം എ ഇ പിക്ക് ഇവട്ടം ആവർത്തിക്കാൻ ആയില്ല എങ്കിൽ കൂടി ഇവിടെ പൊളിച്ചെടുക്കപ്പെടുന്നത് ബി ജെ പിയുടെ അവകാശവാദങ്ങളാണ്. 2015 മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പി നേടിയത് എങ്കിൽ ഇപ്പോൾ ആ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബി ജെ പി പറഞ്ഞ കാര്യങ്ങളും അവർ ഉന്നയിച്ച ആത്മവിശ്വാസങ്ങളുമെല്ലാം ഈ കണക്കുകളെ ഒന്നുമല്ലാതാക്കി മാറ്റുകയാണ്. കോൺഗ്രസിന് ഇത്തവണ വട്ടപൂജ്യം തന്നെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വട്ടവും വട്ടപൂജ്യം, ഇപ്പോഴും പൂജ്യം. പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് കോൺഗ്രസ് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ പഠിച്ച പാഠം നരേന്ദ്രമോദി എന്ന ബ്രാൻഡിനെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അത് അനുസരിച്ചുള്ള ഒരു കളിയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇവിടെ വിജയം സമ്മാനിച്ചത്. മോദി എന്ന താരപ്രചാരകനെയും വോട്ടിംഗ് മെഷീനെയും കെജ്രിവാൾ പഠിച്ചത് 2 വർഷമെടുത്ത് കുത്തിയിരുന്ന് തന്നെയാണ്. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു ചൂലുമായി ഡൽഹി രാഷ്ട്രീയം പൂർണ്ണമായി ശുദ്ധികലശം നടത്തി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ 2 വർഷങ്ങൾ, കോൺഗ്രസിൻ്റെ പതനവും മോദിയുടെ വാഴ്ചയും നിറഞ്ഞ അതേ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗംഭീര വിജയത്തോടെ അധികാരത്തിലെത്തിയ ശേഷം വീണ്ടും ഒരു അടിച്ചു തള്ളിക്കലുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആം ആദ്മിക്ക് ദേശീയ രാഷ്ട്രീയ മോഹം ഉദിച്ചത് വലിയ പിഴവായി മാറി. കന്നി അംഗത്തിൽ പഞ്ചാബിൽ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞ എ ഇ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ നാമാവശേഷമാകുന്ന കാഴ്ചയും നാം കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പാണ്. ബി ജെ പിയുടെ ആഗ്രഹങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഡൽഹിയിൽ നാം കണ്ടത്. നേരത്തെ കെജ്രിവാൾ നീക്കിയിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം വിപരീതമായൊരു നീക്കമാണ് ഇപ്പോൾ കെജ്രിവാളിന് ഗുണം ചെയ്തിരിക്കുന്നത്. എപ്പോഴും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയും തൊഴിലില്ലായ്മ ഉയർത്തിക്കാട്ടുകയും ചെയ്ത കെജ്രിവാൾ ഇപ്രാവശ്യം അതെല്ലാം മാറ്റി മോദിയെ വിമർശിക്കുന്ന രീതിയൊക്കെ മാറ്റി പുതിയ ഒരു തന്ത്രം പയറ്റുകയായിരുന്നു. മോദി വിമർശിച്ച് ആളാകാൻ നോക്കിയാൽ അത് ഫലമാകില്ല എന്ന ഒരു തിരിച്ചറിവ് കെജ്രിവാളിനെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എപ്പോഴും കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യങ്ങളെ വളരെ നിസ്സാരമായാണ് മോദി കൈകാര്യം ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഫലനം, അതിൻ്റെ ഒരു പ്രതിഫലനം കോൺഗ്രസിനുടനീളം കാണാൻ കഴിഞ്ഞു, പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി എല്ലാം പഠിച്ച ശേഷമുള്ള കെജ്രിവാളിൻ്റെ നീക്കം അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിരിക്കുന്നു. ഡൽഹി രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധികലശം വീണ്ടും നടത്താൻ അദ്ദേഹത്തിനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.